ചക്രവാക പക്ഷി ഓഡിയോ നോവൽ. പ്രശാന്ത സുന്ദരമായി ഒഴുകുന്ന ഒരു നദിയായിരുന്നു അത്, വൈഗയുടെയും സൂരജിൻ്റെയും ജീവിതം. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് എല്ലാ പേരും പറഞ്ഞു. അതങ്ങനെ തന്നെ ആയിരുന്നു. എല്ലാ പേരും കണ്ണുവെക്കുന്ന ജീവിതം, സന്തുഷ്ടമായ കുടുംബം, ചുണക്കുട്ടികളായ നീരുവും നിതയും. നീരു നിരുപമ പ്ലസ് ടുവിന് പഠിക്കുന്നു. നിത നിവേദിത ഏഴാം ക്ലാസ്സിൽ. വൈഗ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി ജോലി നോക്കുന്നു. സൂരജ് പ്രശസ്തമായ ഒരു കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. വൈഗയെ ജീവനായിരുന്നു സൂരജിന്. തിരിച്ചും അങ്ങനെ തന്നെ. എന്തിനും രണ്ടു പേർക്കും ഒരേ അഭിപ്രായം തന്നെ. ആകെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കല്യാണിയമ്മയുടെ സ്വഭാവമാണ്, സൂരജിൻ്റെ അമ്മ. തൊട്ടതിനും പിടിച്ചതിനും വഴക്കു പറയുന്ന സ്വഭാവം. അച്ഛൻ മരിക്കുന്നതിന് മുൻപേ അവരുടെ പ്രകൃതം അങ്ങനെ ആയിരുന്നു. പക്ഷേ അവരുടെ കുറ്റപ്പെടുത്തലുകളും ചീത്തവിളികളും ഒന്നും വൈഗയ്ക്ക് പ്രശ്നമില്ലായിരുന്നു. സൂരജിൻ്റെ സ്നേഹം തന്നെയായിരുന്നു കാരണം. കരുണാകരൻ നായർ, വൈഗയുടെ അച്ഛൻ, മുൻകോപക്കാരനാണെങ്കിലും മരുമകനോട് അതിരറ്റ സ്നേഹമാണ്. ശാന്താദേവി, വൈഗയുടെ അമ്മ, ഒരു സാധു സ്ത്രീ. നദിയിൽ എവിടെയെങ്കിലും ചുഴികൾ ഒളിച്ചിരിക്കുന്നുണ്ടാകും, അപകടകരമായ ചുഴികൾ. ആ ചുഴികളിൽ പെട്ടുപോയാൽ പിന്നെ കരകയറുക ദുഷ്കരമാണ്. എവിടെയോ ഒരു ചുഴി, ഒരു നിലയില്ലാ കയം അവരുടെ ജീവിതത്തിലും ഉണ്ടായി. ആ കയത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ആണ്ടുപോയി വൈഗയുടെ സന്തോഷം, സൂരജിൻ്റെ സ്നേഹം. എവിടെയാണ് പിഴച്ചത്? എന്താണ് സംഭവിച്ചത്? ആരാണ് അവരുടെ ജീവിതത്തിൽ കണ്ണുവെച്ചത്? സൗപർണിക, സൂരജിൻ്റെ അമ്മാവൻ്റെ മകൾ, ഓസ്ട്രേലിയയിൽ ഭർത്താവുമായി താമസിച്ചു വരികയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം സൂരജിൻ്റെ അച്ഛൻ ജഗന്നാഥൻ്റെ മരണദിവസമാണ് സൗപർണികയെ സൂരജ് വീണ്ടും കാണുന്നത്. വൈഗയും സൗപർണികയെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ല. അതിനുള്ള അവസരം കിട്ടിയിരുന്നതുമില്ല. സമപ്രായക്കാരായ അവർ പെട്ടെന്ന് സുഹൃത്തുക്കളായി. വൈഗ, നമ്മുടെ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ഈ ബന്ധം എന്നും ഇതുപോലുണ്ടാവണം കേട്ടോ, സൗപർണിക വൈഗയോട് പറഞ്ഞു. ആ ഇടയ്ക്കായിരുന്നു സൗപർണികയുടെ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായത്. അസുഖം കൂടുതലായിരുന്നതുകൊണ്ട് ICU പ്രവേശിപ്പിക്കപ്പെട്ടു. സൂരജ് ഇടയ്ക്കൊക്കെ സമയം കണ്ടെത്തി ആശുപത്രിയിൽ അമ്മായിയെ കാണാൻ എത്തിയിരുന്നു. സൗപർണികയുടെ ഭർത്താവ് ഓസ്ട്രേലിയയ്ക്ക് തിരികെ പോയിരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അവൾക്ക് തന്നെ നോക്കേണ്ടി വന്നു. സൂരജിൻ്റെ ഇടയ്ക്കിടെയുള്ള സന്ദർശനം അവൾക്ക് ഒരാശ്വാസം തന്നെയായിരുന്നു. സൂരജിന് സൗപർണികയെ കൂടുതൽ അടുത്തറിയാനും കഴിഞ്ഞു. അയാൾ ഇടയ്ക്ക് വൈഗയോട് പറഞ്ഞു, സൗപർണിക എന്ത് സ്മാർട്ടാണ്, ഏത് കാര്യവും വളരെ നയപരമായി ചെയ്യാനുമൊക്കെ അവൾക്ക് പ്രത്യേക കഴിവാണ്. നിന്നെപ്പോലുള്ള അന്തർമുഖികളായ സ്ത്രീകൾ അവളെ മാതൃകയാക്കണം. വൈഗ ഇതൊക്കെ കേട്ട് തിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അവരുടെ അടുപ്പത്തെ അവൾ മറ്റൊരു രീതിയിലും വ്യാഖ്യാനിച്ചുമില്ല. അവൾക്ക് സൂരജിന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു സൗപർണികയെ. തറവാട്ടിലെ ഒരു അടുത്ത ബന്ധുവിൻ്റെ മകളുടെ വിവാഹം. കുടുംബക്കാർ എല്ലാവരും ഒത്തുകൂടി. അപ്പോൾ മാത്രമാണ് വൈഗ ഒരു കാര്യം ശ്രദ്ധിച്ചത്. സൂരജ് സൗപർണികയോട് മിണ്ടുന്നില്ല. സൗപർണികയുടെ സംസാരത്തിൽ സൂരജിനോട് ഒരു അകൽച്ചയും ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ സൂരജ് കഠിനമായ ദേഷ്യവും വെറുപ്പും സൗപർണികയോട് കാണിക്കുന്നു. ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഈ പിണക്കത്തിന് കാരണമെന്ത്? വൈഗയ്ക്കൊന്നും വ്യക്തമായില്ല. വീട്ടിൽ തിരികെ എത്തിയപ്പോൾ വൈഗ സൂരജിനോട് കാരണം തിരക്കി. നീ സൗപർണികയോട് തന്നെ ചോദിക്ക്, അവൾ എന്ത് പറയുന്നു എന്ന് കേൾക്ക്. വൈഗ സൗപർണികയ്ക്ക് ഫോൺ ചെയ്തു. കാര്യം അന്വേഷിച്ച വൈഗയോട് സൗപർണിക പറഞ്ഞു, വൈഗ സൂരജിനോട് ചോദിക്കൂ, എനിക്കൊരു പിണക്കവുമില്ല, സൂരജിനെന്താ പറ്റിയെന്ന് നീ തന്നെ ചോദിക്ക്. വൈഗ ആകെ ആശയക്കുഴപ്പത്തിലായി. എവിടെയോ എന്തൊക്കെയോ പാകപ്പിഴകൾ ഉള്ളതുപോലെ. അവർക്കിടയിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു വിധത്തിലും അവൾക്ക് കഴിഞ്ഞില്ല. ഇത്രമാത്രം അവൾ പറഞ്ഞു.
സൂരജേട്ടാ, ഞാൻ കൂടെ ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും കുറെ കറങ്ങി നടന്നതല്ലേ. ദൈവത്തിന് പാവം എന്നോട് സഹതാപം തോന്നിയിട്ടുണ്ടാകും. ഇപ്പോൾ ഇങ്ങനെ. സൂരജ് മറുപടി ഒന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. സൂരജിന് സൗപർണികയോടുള്ള പിണക്കത്തിന് മാത്രം യാതൊരയവും വന്നില്ല. അങ്ങനെ ഇരിക്കെ സൂരജിൻ്റെ ഓഫീസിൽ ഒരു പുതിയ പെൺകുട്ടി നിയമിതയായി. കൃഷ്ണ. സുന്ദരിയും വിവാഹിതയുമാണ് കൃഷ്ണ. ഭർത്താവ് ബിസിനസ്സുകാരൻ. കൃഷ്ണയ്ക്ക് സൂരജിനോട് പരിചയപ്പെട്ടത് മുതൽ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. പ്രത്യേകതരം ആഹാര സാധനങ്ങൾ അവൾ ഉണ്ടാക്കിക്കൊണ്ടുവരും സൂരജിനായിട്ട്. സൂരജിന് കൃഷ്ണയോട് സഹപ്രവർത്തകയോടുള്ള അടുപ്പത്തിൽ കൂടുതൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണ ഏത് വിധേനയും സൂരജിൻ്റെ സ്നേഹം സമ്പാദിക്കാൻ എന്തു വഴിയെന്ന് ആലോചിക്കുകയായിരുന്നു. അവൾ ചിന്തിച്ചു, സൂരജിന് വൈഗയോടുള്ള അതീവ സ്നേഹമാണ് തന്നെ അകറ്റി നിർത്തുന്നത്. ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്ന എല്ലാ സൗന്ദര്യവും തനിക്കുണ്ട്. എന്നിട്ടും സൂരജ് മാത്രം എന്തേ ഇങ്ങനെ. വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തേക്ക് വൈഗയ്ക്ക് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. ഓഫീസിലെത്തിയാൽ ഉടൻ തന്നെ സൂരജിനെ വൈഗ് ഫോൺ ചെയ്യും. അതുപോലെ തിരിച്ച് വൈകുന്നേരം ബസ്സിൽ കയറുമ്പോഴും വീടെത്തുമ്പോഴും ഒക്കെ വിളിക്കും. അത് പതിവാണ്. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാൾ സൂരജിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു, കൃഷ്ണ. ശരിക്കും അവൾക്കിപ്പോൾ വൈഗയോട് അസൂയയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈഗയുടെ ഫോൺ കോൾ വന്ന ശേഷം കൃഷ്ണ തമാശ രൂപേണ ചോദിച്ചു, വൈഗ എന്താ സൂരജ് സാറിനെ എപ്പോഴും വിളിച്ച് അവിടെ എത്തി ഇവിടെ എത്തി എന്നൊക്കെ പറയുന്നത്? അവൾ അങ്ങനെയാ കൃഷ്ണ. മറ്റൊരു ദിവസം കൃഷ്ണയുടെ കമൻറ്റ്, ആ വൈഗ മറ്റെവിടെയെങ്കിലും പോയിട്ടൊക്കെ ആകും, ഞാൻ ഓഫീസിലെത്തി ബസ്സിലാണ് വീടെത്തി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നുമല്ല, എനിക്കെൻ്റെ ഭാര്യയെ വിശ്വാസമാണ്, സൂരജ് പറഞ്ഞു. അല്ല, വൈഗ അങ്ങനെ ആകണമെന്നില്ല, പക്ഷേ അങ്ങനെയുള്ള മറ്റ് പല സ്ത്രീകളെക്കുറിച്ചും എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു തീപ്പൊരി. അത് സൂരജിൻ്റെ മനസ്സിലേക്ക് വീണു. അയാളുടെ ഓർമ്മകൾ പിറകിലേക്ക് പറന്നു. സൗപർണിക. ഭർത്താവ് ഓസ്ട്രേലിയയിൽ പോയ ശേഷം അവൾ തന്നോട് എന്തടുപ്പമാണ് കാണിച്ചത്? ആ അടുപ്പം പരിധി വിടുന്നതുവരെ ആയപ്പോൾ താൻ അവളെ അകറ്റി നിർത്തി. അവൾ തനിക്ക് എന്തൊക്കെ മെസ്സേജുകളാണ് അയച്ചത് ഇമെയിലിലൂടെ? താനും തിരിച്ചതിനെന്തൊക്കെയോ റിപ്ലൈ ചെയ്തിരുന്നു. ശരി തന്നെ. ഒടുവിൽ അവളുടെ ഇമെയിൽ ആനന്ദ് കാണാനിടയായി. താൻ അയച്ചത് മാത്രം. അവൾ അയച്ചതെല്ലാം അവൾ അവളുടെ മെയിൽ ബോക്സിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരുന്നു. അവൾ നയപരമായി പെരുമാറി. അമ്മാവൻ്റെ മകനല്ലേ, താനിതൊക്കെ എങ്ങനെ പുറത്തു പറയും എന്ന് അവൾ ശങ്കിച്ചു അത്രേ. അവൾ തനിക്കയച്ച മെയിലുകൾക്കൊന്നും ഒരു തെളിവും അവൾ അവശേഷിപ്പിച്ചിരുന്നില്ലല്ലോ. താൻ മോശക്കാരനായി. ആനന്ദിൻ്റെയും അമ്മാവൻ്റെയും അമ്മായിയുടെയും ഒക്കെ മുൻപിൽ തനിക്ക് വേണമെങ്കിൽ അവളയച്ച മെയിലുകൾ അവരെ കാണിക്കാം. പക്ഷേ അവളുടെ കുടുംബം തകർക്കാൻ താൻ കാരണക്കാരനാകരുത്. അങ്ങനെ താൻ അവളുമായി അകന്നു. ശരിക്കും അവൾ ഭർത്താവിനെ വഞ്ചിക്കുകയായിരുന്നില്ലേ? അയാൾക്ക് മുൻപിൽ അവൾ പതിവ്രത ചമഞ്ഞു. ഇതൊന്നും വൈഗയുമായി ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരുന്നില്ലല്ലോ. പിറ്റേന്ന് സൂരജ് ഓഫീസിലെത്തിയത് ആകെ ചിന്താഭാരത്തോടെയായിരുന്നു. വൈഗയെക്കുറിച്ച് കൃഷ്ണയുടെ പരാമർശം ശരിയായിരിക്കുമോ? ഒരുപക്ഷെ അവളും സൗപർണികയെപ്പോലെ ജോലിയുള്ളവളാണ്. സഹപ്രവർത്തകർ ഉണ്ടാകും. തല വല്ലാതെ ചൂട് പിടിക്കുന്നു. സഹികെട്ട ഒരവസരത്തിൽ സൂരജ് കൃഷ്ണയോട് ചോദിച്ചു, ഇന്നലെ വൈഗയെക്കുറിച്ച് താൻ എന്താ അങ്ങനെ പറഞ്ഞത്? കൃഷ്ണയുടെ മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ വേലിയേറ്റമുണ്ടായി. സൂരജിൻ്റെ മനസ്സിൽ ഒരു ചെറിയ തീപ്പൊരി വീണിട്ടുണ്ട്. ഇനി അത് ആളിക്കത്തിക്കുകയോ വേണ്ടു. തനിക്കൊരിക്കലും സൂരജിൻ്റെ സ്നേഹം കിട്ടില്ല എന്നറിയാം. താൻ ഇഷ്ടപ്പെടുന്ന സൂരജിൻ്റെ സ്നേഹം വൈഗയ്ക്കും വേണ്ട. ഒരു സ്ത്രീയുടെ അപക്വമായ മനസ്സിൻ്റെ വികലമായ ചിന്തകൾ, വിക്രിയകൾ. കൃഷ്ണ ഒരുങ്ങിയിറങ്ങുകയായി. അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചതിക്കുഴിയിലേക്ക് വൈഗയെ നിമജ്ജനം ചെയ്യിക്കാൻ.